ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. 14 വർഷത്തിന്റെ ഇടവേള കഴിഞ്ഞ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവർക്ക് രാജകീയ യോഗങ്ങൾ വന്നു ചേർന്നു. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിഷ്പ്രയാസം സാധിക്കുന്ന സമയമാണ്. ഏതൊക്കെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതകളുണ്ട്. മഹാമാരിയുടെ ഏത് മോശമായ അവസ്ഥയിലും ഇവർക്ക് വെള്ളി വെളിച്ചം പോലെ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും. അത് പിന്നീടുള്ള ഇവരുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാകും. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും മെച്ചപ്പെട്ട ഉയർച്ചയും ഒക്കെ വന്നു ചേർന്ന് ഇവർക്ക് ലക്ഷ്മി കടാക്ഷത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നു. ഇവർക്ക് രാജകീയ പ്രൗഢിയോടുകൂടി രാജാവിന് തുല്യമായ പദവിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവസരങ്ങളുടെ ഒരു പൂക്കാലം തന്നെ ഇവർക്ക് കാത്തുവെച്ച പോലെ അനുഭവിക്കാൻ യോഗ്യം വന്നു ചേരുന്നു. ഭാഗ്യത്തിന്റെ ഒട്ടനവധി അവസ്ഥകൾ ശുക്രദശ തന്നെ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഭാഗ്യത്തിന്റെ നിർവടമാകുന്ന സൗഭാഗ്യം കൊണ്ടും ഗുണാനുഭവങ്ങൾ കൊണ്ടും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ സൗഭാഗ്യത്തിന്റെ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മൂലം ഇവർക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങൾ, ജീവിതത്തിന്റെ ഉയർച്ച എന്നുവേണ്ട, സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സാമൂഹിക സ്ഥാനമാനങ്ങളുടെയും കീർത്തിയുടെയും കാര്യത്തിലാണെങ്കിലും ഇവർക്ക് ഒരു പടി മുന്നിൽ തന്നെ നിൽക്കുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ഒരു കാലഘട്ടം ഇവർക്ക് അതിജീവിക്കാൻ കഴിയുന്നു. അതിജീവനം ഇവർക്ക് വലിയൊരു നേട്ടമായി കാണാൻ സാധിക്കും. ഏതൊരു പരിതസ്ഥിതിയിലും മോശമായ അവസ്ഥയിലുമൊക്കെ ഇവർക്ക് മിന്നുന്ന നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈശ്വരാധീനം കൊണ്ടും ഇവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം കൊണ്ടും സമ്പന്നമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ വരുക വഴി എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന നേട്ടങ്ങൾ വന്നു ചേർന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനാ ശക്തിയായ എന്റെ സങ്കല്പങ്ങളിൽ ശക്തി സ്വരൂപിണിയായി നിലകൊള്ളുന്ന ദൈവിക ചൈതന്യം ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും അകമഴിഞ്ഞ പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും നേട്ടത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥനകളും പൂജയും സങ്കല്പവും ഒക്കെ ഉണ്ടായിരിക്കും. താങ്കൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വന്നു ചേരുന്നതിനും ദുരിതങ്ങൾ മാറി എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ വന്നു ചേരുന്നതിനും എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും ഉണ്ടാകും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം, പിന്തുണ, ലൈക്കുകൾ ഇവയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജകീയ സുഖങ്ങൾ ആഡംബരത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അസുലഭമായ സാഹചര്യം, നീണ്ട 14 വർഷത്തിന്റെ ഇടവേളകൾ ഇവർക്ക് വലിയൊരു കാലഘട്ടമായിരിക്കാം. ഇനി മുതൽ മിന്നുന്ന താരമായി മാറുന്ന, മികച്ച മുന്നൊരുക്കങ്ങൾ സംഭവിക്കുന്ന, വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രാജ്യയോഗത്തിനുള്ള അവസ്ഥകൾ കുറച്ചു നാളുകളായി മിന്നിത്തിളങ്ങുന്ന സമയം തന്നെയാണ്. മികച്ച നേട്ടങ്ങൾ കൊയ്യാനും എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാണ്. ഇവർ അതിന് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഭാവിയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ, അവസ്ഥാന്തരങ്ങളൊക്കെ വന്നു ചേരുന്നു. അതിനിവർ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മഹാമാരിയുടെ നാളുകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. ക്ഷേത്ര ദർശനം സാധ്യമാകുന്ന സമയത്ത് വഴിപാടുകൾ, ഭഗവാന്റെ ദർശനം ഇവയൊക്കെ ചെയ്യുക. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകും. വേളത്തിന്റെ വലിയ തോതിലുള്ള ഉയർച്ചകൾ, അനുഗ്രഹം ഇവർക്കുണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഭരണി. നേട്ടങ്ങൾ പലതാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. പലരുടെയും കമന്റുകൾ ശ്രദ്ധിക്കാറുണ്ട്.
അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഈശ്വര ഹിതമനുസരിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചു, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള കമന്റുകൾ വളരെ സന്തോഷത്തോടുകൂടി വീക്ഷിക്കുന്നു. അത്തരത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ഭദ്രകാളി ദേവിക്ക് കടുംപായസം നേദിക്കുക. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ എത്തിച്ചേരുന്നതിന് ദേവിയുടെ അനുഗ്രഹം സാധ്യമാകും. അടുത്ത നക്ഷത്രം കാർത്തിക. രാജകീയ യോഗങ്ങൾ, രാജയോഗം തന്നെ ലഭിക്കാനുള്ള വലിയ ഭാഗ്യം. ആഡംബര പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും സുഖ സൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ, വസ്തുക്കൾ ഇവയ്ക്ക് വന്നു ചേരുന്നതിനുമൊക്കെ ഇവർക്ക് സാധ്യമാകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന, നേട്ടങ്ങൾ ഒട്ടനവധി ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. നേട്ടങ്ങൾ പലതാണ്. സൗഭാഗ്യം ഒന്ന് നിറയുന്ന ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വിദേശ യോഗത്തിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപഹാസ്യവും അപമാനവും സഹിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടം, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മിന്നുന്ന വിജയത്തിലേക്ക് ഈ നക്ഷത്രക്കാർ എത്തിച്ചേരുന്നു. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന മികച്ച അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. സാമ്പത്തിക സൗഖ്യവും ഉയർന്ന വരുമാനവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകം. മകം നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും പുരോഗതിയിലേക്കുമൊക്കെ എത്തിച്ചേരാനും ജീവിതത്തിൽ നിലവാര ഉയർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നത്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥകളൊക്കെ ലഭ്യമാകുന്ന സമയം തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയും. മികച്ച രീതിയിൽ ഇവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കും. അടുത്ത നക്ഷത്രം പൂരം. പൂരം നക്ഷത്രക്കാർക്ക് കഠിനമായ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി വന്നു തുടങ്ങുന്നു. രാജയോഗം തന്നെ ആരംഭിക്കുന്ന സമയം തന്നെയാണ്. അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. മികച്ച അനുകൂലമായ അവസ്ഥകൾ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ സാർത്ഥകമാകുന്ന, സൗഭാഗ്യം നിറയുന്ന, ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നു. സാമൂഹിക നീതി ലഭിക്കുന്നു. അംഗീകാരം കീർത്തി ലഭിക്കുന്നു. സമൂഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള മേന്മകളും സ്ഥാനമാനങ്ങളും ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. വലിയ തോതിലുള്ള ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അനീഴം. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഉയർന്ന പദവികൾ എത്താൻ സാധിക്കുന്ന സമയം ഇവർക്ക് വന്നിരിക്കുന്നു. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന, മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും ഇവർക്ക്. അടുത്ത നക്ഷത്രം അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് കഠിനമായ പരിശ്രമങ്ങൾക്കും അവരുടെ ഭാഗ്യ കാലത്തിന്റെ ആരംഭം കുറിക്കുന്ന സമയം തന്നെയാണ്. മികച്ച മുന്നേറ്റങ്ങളിലൂടെ ഇവരുടെ ജീവിതം സമ്പന്നമാകുന്ന, മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയം. ചതയം നക്ഷത്രക്കാർ സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി അവർക്ക് ദുരന്തങ്ങളുമൊക്കെ മാറി നിൽക്കുന്നു. കടബാധ്യതകളൊക്കെ മാറാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന, അത്യപൂർവമായ അവസരങ്ങൾ വന്നു ചേർന്നു. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുരുട്ടാതി. പുരുട്ടാതി നക്ഷത്രക്കാർ മഹാവിജയത്തിന്റെ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. സാമ്പത്തിക കാര്യത്തിൽ വലിയ മേന്മകൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള തർക്കം തീരും. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. എല്ലാം കൊണ്ടും നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രേവതി. രേവതി നക്ഷത്രക്കാർ മികച്ച രീതിയിലുള്ള മേന്മകൾ ഉണ്ടാകും. അവരുടെ ആഗ്രഹങ്ങൾ, വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്ന സമയം ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭവിക്കാൻ യോഗ്യരായിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരുടെ കാര്യമാണ്
ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സാഹചര്യം, അവർക്കുള്ള തടസ്സങ്ങൾ കൂടി മാറുന്ന സമയത്താണ് അവർക്ക് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുക. അതിനവർ ക്ഷേത്രദർശനം നടത്തണം, മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ ഇവർക്ക് വന്നു ചേരും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.